നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയ വർഗീസിന് നിയമന ഉത്തരവ് നൽകി. നീണ്ടുനിന്ന വിവാദങ്ങൾക്കും ഹൈക്കോടതിയുടെ അതിനിർണായക ഇടപെടലിനും ഒടുവിലാണ് പ്രിയ വർഗീസിന് നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിൽ ചുമതലയേൽക്കണമെന്നാണ് നിയമന ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലാണ്. മതിയായ യോഗ്യത പ്രിയയ്ക്കുണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഒരു നിയമനം ഒരു ആശങ്കാപരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനത്തിന് പ്രിയ വർഗീസിന് യോഗ്യതയുണ്ടെന്ന് കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ ഒരുങ്ങുകയാണ് UGC. ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും UGC വ്യക്തമാക്കിയിട്ടുണ്ട്. UGC കേരള ഹൈക്കോടതി വിധിക്കെതിരെ നിയമോപദേശം തേടിയിരുന്നു. UGC കിട്ടിയിരിക്കുന്നത് ആ വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന നിയമോപദേശമാണ്. കേരള ഹൈക്കോടതി വിധി നിലവിൽ വരുന്നതോടെ 2018 UGC ചട്ടങ്ങളിലെ 3(1) വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അസാധുവാകുമെന്ന കാര്യം നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. UGC വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഏറ്റവും കുറഞ്ഞത് 8 വർഷത്തെ അധ്യാപന പരിചയം വേണം. എന്നാൽ കേരള ഹൈക്കോടതി കോളേജിന് പുറത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ അധ്യാപന പരിചയമായി കണക്കാക്കുകയായിരുന്നു. ഇത് UGC ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് മറ്റു പലരും വരുംകാലത്ത് ഈ രീതിയിൽ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിക്കുമെന്ന സ്ഥിതി ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് UGC. ഈ സാഹചര്യത്തിലാണ് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ UGC തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാലയ്ക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നിയമോപദേശം കിട്ടിയിരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നായിരുന്നു നിയമോപദേശം കിട്ടിയത്. ഗവർണറുടെ സ്റ്റേക്ക് ഹൈക്കോടതി ഉത്തരവോടെ പ്രസക്തി ഇല്ലാതെയായി. അതുകൊണ്ട് നിയമന നടപടിയുമായി സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാമെന്ന് നിയമോപദേശം നൽകിയത് ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ IV പ്രമോദായിരുന്നു. ചാൻസലർക്ക് ഇടപെടാനാകുന്നത് നിയമവിരുദ്ധമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമാണ്. യൂണിവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 7 പ്രകാരം ഇതിനുള്ള അധികാരം ചാൻസലർക്കുണ്ട്. നിയമവിരുദ്ധമായ ഒന്നുമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതാണ്. നിയമനം നടത്തുന്ന കാര്യം ചാൻസലറെ അറിയിച്ച് നടപടികൾ തുടങ്ങാമെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ വ്യക്തമാക്കി. നിയമനം മരവിപ്പിച്ച് ഗവർണർ ഉത്തരവ് ഇറക്കിയത് ഓഗസ്റ്റ് 17 ആയിരുന്നു. ഈ ഉത്തരവ് ഗവർണർ റദ്ദാക്കിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇതാ പ്രിയ വർഗീസിന് നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.